நெஞ்சில் குடியிருக்கும் നമസ്കാരം. തമിഴ് സിനിമയും തമിഴ് രാഷ്ട്രീയവും വെവ്വേറെയല്ല, ഒരു ചരടിൻ്റെ രണ്ടറ്റങ്ങളാണ്. എം ജി ആറും ജയലളിതയും ഒക്കെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ സജീവമായപ്പോൾ തമിഴ് മക്കൾക്കും തമിഴ് രാഷ്ട്രീയത്തിനും തമിഴ് സിനിമയ്ക്കുമൊക്കെ അറിയാമായിരുന്നു. അവരുടെ പാത പിന്തുടർന്ന് സിനിമയിൽ നിന്ന് നിരവധി പേർ രാഷ്ട്രീയത്തിലേക്ക്, രാഷ്ട്രീയത്തിൻ്റെ മുഖമാവും, മക്കളുടെ മനസ്സിൽ ഇടം നേടും എന്നൊക്കെ. അങ്ങനെ രജനീകാന്തും കമലഹാസനും വിജയകാന്തും ഒക്കെ പരീക്ഷണ രാഷ്ട്രീയങ്ങൾ പയറ്റി നോക്കിയെങ്കിലും മക്കളുടെ മനസ്സിൽ ഇടം നേടാൻ സാധിച്ചില്ല. ദളപതി വിജയുടെ വളരെ നാളുകളായുള്ള സ്വപ്നം, അല്ലെങ്കിൽ തമിഴ് മക്കളുടെ സ്വപ്നം, സിനിമ ഇൻഡസ്ട്രിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ സ്വപ്നമാണ് സാക്ഷാൽ ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനവും. ഇവളോ നാളാ നാൻ താ ഉങ്ങളെ ഏ നെഞ്ചില കുടി വെച്ചിരിക്കാൻ നനച്ച ഇപ്പതാ പുരിയത് അത് നാ ഇല്ല അതിന് തുടക്കം കുറിക്കുന്ന ഒന്നായി മാറിയോ ലിയോയുടെ സക്സസ് മീറ്റ് എന്നതാണ് ഇന്ന് തമിഴ് രാഷ്ട്രീയത്തിലെയും തമിഴ് സിനിമയിലെയും മക്കളുടെയും ഒക്കെ ഇടയിലെ സംസാരം. വിജയ് സക്സസ് മീറ്റിലേക്ക് എത്തിയതും പതിവ് പോലെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി തൻ്റെ ആരാധകർക്ക് നന്ദി പറഞ്ഞ് അവരുടെ മനസ്സിൽ ഇടം നേടുന്ന തരത്തിൽ അവർക്ക് വേണ്ടി എന്താണ് തനിക്ക് ചെയ്യാനുള്ളത്, തൻ്റെ ഈ തോലെടുത്ത് അവരുടെ ചെരുപ്പ് തയ്ക്കാൻ കൊടുക്കാൻ അത്രയും എന്നെക്കൊണ്ട് കഴിയൂ എന്ന് ദളപതി പറയുമ്പോൾ അത് വെറും നാടകീയമായ മുഹൂർത്തങ്ങളോ, അല്ലെങ്കിൽ ആ അത്രയും വേദിയിലിരിക്കുന്നവരെ കയ്യിലെടുക്കാനുള്ള സിനിമാറ്റിക് സ്റ്റൈലോ ഒന്നുമായിരുന്നില്ല. ദളപതിയുടെ ഇവിടെയുണ്ട് ഈ മക്കളോടുള്ള കരുതൽ, സ്നേഹം. നാ സാഗരവരിക്കും ഒന്നു മറ്റേ എന്നാലും നിശ്ചയമാ ചെയ്യ മുടിയോ അത് ഉങ്ങൾക്ക് ഉണ്മയാ ഇരിക്കരുത്. പിന്നെ അദ്ദേഹം എം ജി ആറിൻ്റെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടും എം ജി ആറിൻ്റെ രാഷ്ട്രീയമായ ഒരു ഇമേജിനെ കുറിച്ചുമൊക്കെ ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു കഥ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ട്, അത്തരത്തിലാകണം എൻ്റെ ആരാധകർ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പേര് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞതോടെ ഇൻഡയറക്റ്റായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം, രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. നാ സൊല്ലാമലേ അവങ്ങ ഏരിയയിലെ ഉങ്ങ നേരം കാലെല്ലാം പാക്കാമ അവങ്ങ ശക്തിക്ക് തകുന്ന മാതിരി എവ്വളവോ சரி, அந்த நல்ல விஷயம் நல்ல விஷயம் சொல்றதுக்கு பதிலாக மனசுக்கு நிறைவான விஷயங்களை நிறைய செஞ்சுக்கிட்டு இருக்கீங்க. அது மக்களுக்கும் சரி, கஷ்டப்படுறவங்களுக்கும் சரி. இது வந்து நான் சென்னை தமிழ்நாட்டில் மட்டுமே பார்க்கலைங்க, ஒரு கேரளாவில் பார்க்குறேன். எதிர்காலத்தில் எங்கே நல்லது நடந்தாலும் அது நம்ம பசங்க தான் ஏன் பண்ணியிருப்பாங்க. அவசானத்திலேக்கு எத்தும்போது அதேத்தோடு அவதாரகம் சோதிச்சு எந்தான 2026 சவிசேஷத தமிழ் ராஷ்ட்ரீயமாக பந்தப்பட்ட தமிழ்நாடு தெரஞ்செடுப்பொக்கே உண்டு 2026 பந்தப்பட்ட. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കപ്പ് മുഖ്യം ബിഗിലെ എന്നാണ്. ആദ്യം പറഞ്ഞത് 2026 വേൾഡ് കപ്പ്, അപ്പം പിന്നീട് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ് കപ്പ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലാണ് എന്നാണ് അവതാരകൻ പറഞ്ഞത്. എന്തായാലും അതോടുകൂടി വിജയുടെ, അല്ലെങ്കിൽ ദളപതിയുടെ സജീവ രാഷ്ട്രീയ പ്രവേശനം, ഒരു പക്ഷേ ഒന്നോ രണ്ടോ സിനിമകൾക്ക് ശേഷം അദ്ദേഹം രാഷ്ട്രീയ ഒരു മക്കൾ കക്ഷിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള സാധ്യത തുറന്നു കാട്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നു ലിയോയുടെ സക്സസ് മീറ്റ്. അതിന് പുറകെ അർജുൻ, നമ്മുടെ സാക്ഷാൽ ആക്ഷൻ കിങ് എത്തി വിജയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതോടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അദ്ദേഹത്തിന് ഒരു ലീഡറാകാനുള്ള എല്ലാ ക്വാളിറ്റികളും ഉണ്ട്, അത്രയേറെ ഹോംവർക്ക് ചെയ്യപ്പെടുന്ന ഒരാളാണ്, വളരെ സൈലൻ്റാണ് ആൾ. ഈ സൈലൻ്റായിരുന്ന് എങ്ങനെയാണ് ഒരാൾക്ക് ഏറ്റവും ലക്ഷ്യത്തിലെത്താൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് ആ സൈലൻ്റിലൂടെ ഈ ആളുകളോട് സംസാരിക്കാൻ കഴിയുക എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് സാക്ഷാൽ ദളപതി എന്നാണ് അർജുൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്തായാലും സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും, അദ്ദേഹം ഒരു അതിനുള്ള ഒരു കഴിവുള്ള മനുഷ്യനാണ്, അതിനുള്ള ഒരു ലീഡർഷിപ്പിനുള്ള എല്ലാ ഗുണങ്ങളുമുള്ള ഒരാളാണ്, മക്കൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം ഈ അർജുൻ പറയുകയും ചെയ്യും. ലിയോയെ കഴിഞ്ഞും, അല്ലെങ്കിൽ ആ സിനിമയെ കഴിഞ്ഞും, മറ്റാരെ കഴിഞ്ഞും കൂടുതൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതുമൊക്കെ സാക്ഷാൽ ദളപതിയായിരുന്നു. ദളപതിക്ക് വേണ്ടി ചേർന്ന ഒരു മീറ്റ്, ദളപതി സക്സസ് മീറ്റ് എന്നാണ് നമുക്ക് ആ മീറ്റ് കാണുമ്പോൾ തോന്നുന്നത്. അത് അത്തരത്തിലായിരുന്നു ആ ഒരു വേദി നിറഞ്ഞു നിന്നു.
അതുകൊണ്ട് തന്നെ തൃഷയും മൻസൂർ അലിഖാനും അടക്കമുള്ളവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെപ്പറ്റിയും ഇദ്ദേഹത്തിൻ്റെ ഒരു സജീവ രാഷ്ട്രീയ ജീവിതത്തെപ്പറ്റിയും ഒക്കെ ഇൻഡയറക്റ്റായി സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. அப்பன் ஒண்ணு இருந்தா கண்டிப்பா அது ஜெயிக்கிறவங்க கையில தான் இருக்கும். அது மேல தளபதினு கண்டிப்பா எழுதி இருக்கோம் அப்படின்னு நாங்க நம்புறோம் சார்.